കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഗംഭീര വിജയം സ്വന്തമാക്കി സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിൽ ഭരണം തുടങ്ങുകയും ചെയ്തു. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യയും ഇടം വലം നിന്ന് വടംവലി നടത്തിയെങ്കിലും ഒടുവിൽ സിദ്ധരാമയ്യ വിജയിച്ചു. അനുനയ തന്ത്രമെന്നോണം ഡി കെ ശിവകുമാറിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകുകയും ചെയ്തു. ഇപ്പോഴിതാ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും തനിക്ക് ചില ഉപദേശങ്ങൾ നൽകിയതിനെ തുടർന്ന് താൻ മുഖ്യമന്ത്രിയാകാനുള്ള ആഗ്രഹം ഉപേക്ഷിച്ചതെന്ന് കർണാടകയിലെ രാമനഗരയിൽ ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്യവേ ഡി കെ ശിവകുമാർ തുറന്നു പറഞ്ഞിരിക്കുന്നു. എന്നെ മുഖ്യമന്ത്രിയാക്കാൻ ജനങ്ങൾ എനിക്ക് വലിയ തോതിൽ വോട്ട് ചെയ്തു. പക്ഷേ ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുത്തു. മുതിർന്ന നേതാക്കളായ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവർ എനിക്ക് ചില ഉപദേശങ്ങൾ നൽകി. അവരുടെ ഉപദേശത്തിന് വഴങ്ങേണ്ടി വന്നു. ഇപ്പോൾ ഞാൻ ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ചത് വെറുതെ ആകാൻ അനുവദിക്കില്ല, ഡി കെ ശിവകുമാർ പറയുന്നു. കോൺഗ്രസ് ഹൈക്കമാൻഡിന് തലവേദനയായി. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സിദ്ധരാമയ്യയ്ക്കും ശിവകുമാറിനും ഇടയിൽ കടുത്ത മത്സരം നിലനിന്നതോടെ തീരുമാനമെടുക്കാൻ 4 ദിവസത്തോളം കാത്തിരിക്കേണ്ടി വന്നിരുന്നു. ഭൂരിപക്ഷം MLA മാരും സിദ്ധരാമയ്യയ്ക്കൊപ്പം നിന്നതോടെ പാർട്ടി നേതൃത്വത്തിന്റെ പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്, ഉപമുഖ്യമന്ത്രി പദത്തിൽ ഡി കെ ശിവകുമാർ തൃപ്തനല്ല. കർണാടക കോൺഗ്രസിൽ ഇപ്പോഴും അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സർക്കാരിന്റെ മധുവിതു കഴിയുന്നതിന് മുൻപ് തന്നെ അടുക്കള തർക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ അണ്ണാമലൈ പറഞ്ഞ വാക്കുകൾ ഓർമ്മിക്കേണ്ടതാണ്. കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാർ 1 വർഷത്തിനുള്ളിൽ തകർന്നു വീഴുമെന്ന് തമിഴ്നാട് BJP അധ്യക്ഷൻ അണ്ണാമലൈ വ്യക്തമാക്കിയിരുന്നു. 2024 ആകുമ്പോഴേക്കും ഈ സർക്കാർ സിദ്ധരാമയ്യയുടെയും ഡി കെ ശിവകുമാറിന്റെയും അഭിപ്രായ ഭിന്നതയുടെ പേരിൽ നിലം പൊത്തും. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ഇരുവർക്കും സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം കൊടുക്കണമെന്നാണ് അണ്ണാമലൈ അന്ന് പറഞ്ഞത്. കർണാടക തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ചു കയറിയപ്പോൾ ഡി കെ ശിവകുമാറിന് ഹീറോ പരിവേഷമായിരുന്നു മാധ്യമങ്ങൾ ഉൾപ്പെടെ നൽകിയത്. എന്നാൽ ആ ഹീറോ തന്നെ ഇപ്പോൾ വില്ലനായി മാറുമോ എന്ന ആശങ്കയിലാണ് കോൺഗ്രസ് നേതൃത്വം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.